യൂണിറ്റ് ഒന്ന് പാഠം മൂന്ന് അമ്മത്തൊട്ടിൽ ആധുനിക മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണതകൾ കാൽപ്പനിക ഭാവപൂർണതയിൽ ആവിഷ്കരിക്കുന്ന കവിയാണ് റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന കവിത പ്രമേയ വൈവിധ്യം കൊണ്ടും പുതുമ കൊണ്ടും ശ്രദ്ധേയമാണ്. വൃത്ത സമൂഹത്തെ തെരുവിലെറിയാൻ കൊതിക്കുന്ന യുവതലമുറയെ ജീവിതത്തിൻ്റെ സ്നേഹത്തണലിലേക്ക് പ്രത്യാനയിക്കുന്ന കവിതയാണിത്. അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച മകന് നഗരത്തിലേക്ക് തിരിക്കാനൊരുങ്ങുമ്പോൾ കാറിൽ പിൻസീറ്റിൽ ചാരിയിരുത്താൻ പോലും കഴിയുന്നില്ല. അമ്മയുടെ അവശതകൾ കവി ഇവിടെ ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്നു. അമ്മയെ ആധുനികതയുടെ മുഖമെഴുത്തായി മാറിയ മാളിലേക്കും പിന്നെ ആശുപത്രി പരിസരത്തേക്കും വിദ്യാലയ തിരുമുറ്റത്തേക്കും കോവിൽ പരിസരത്തേക്കും നടത്തള്ളുവാൻ കൊണ്ടുപോയെങ്കിലും മകൻ അത് കഴിയാതെ പോകുന്നു. അമ്മ നൽകിയ സ്നേഹ സാന്ത്വനങ്ങളുടെ ഓർമ്മകൾ അയാൾക്ക് തടസ്സം നിൽക്കുന്നു. ഭാര്യയുടെ നിർബന്ധം, മകൻ്റെ നിസ്സഹായത, അമ്മയുടെ ദൈന്യം ഇവ കവി ശാരദയോടെ വരച്ചു ചേർക്കുന്നു. ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക. ഒന്ന്, മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ, ഇവിടെ തെളിയുന്ന അമ്മയുടെ ഭാവമെന്ത്? ദൈന്യത, പരിഹാസം, ക്ഷമാദയ. ഉത്തരം ദൈന്യത. രണ്ട്, വിദ്യാലയമുറ്റം ശരിയായ വിഗ്രഹാർത്ഥം കണ്ടെത്തുക. വിദ്യാലയത്തോടുള്ള മുറ്റം, വിദ്യാലയത്തിന്റെ മുറ്റം, വിദ്യാലയമാകുന്ന മുറ്റം, വിദ്യാലയവും മുറ്റവും. ഉത്തരം വിദ്യാലയത്തിന്റെ മുറ്റം. മൂന്ന്, നീരറ്റു വറ്റി വരണ്ട കൈപ്പുള്ളികൾ, ഇവിടെ പ്രകടമാകുന്ന ഭാവം. അമ്മയുടെ അവശത, മകന്റെ നിസ്സഹായത, അമ്മയുടെ പ്രതിഷേധം, മകന്റെ സ്നേഹം. ഉത്തരം അമ്മയുടെ അവശത. ഒറ്റ വാക്യത്തിൽ ഉത്തരം എഴുതുക. നാല്, കുട്ടി ഏകാന്തത കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയമുറ്റം, ഈ പ്രയോഗത്തിന്റെ ഔചിത്യം. ഉത്തരം ഏകാന്തത എന്ന കുട്ടി കണ്ണുപൊത്തി കളിക്കുന്ന എന്ന പ്രയോഗം വിദ്യാലയത്തിന്റെ അന്തരീക്ഷത്തിന് യോജിക്കുന്നു, വിജനതയെ സൂചിപ്പിക്കുന്നു. അഞ്ച്, ജില്ലാ ആശുപത്രിയുടെ പടികൾ കയറിയപ്പോൾ മകനുണ്ടായ ഓർമ്മയെന്ത്? ഉത്തരം അമ്മ പനി പിടിച്ച് മകനെയും കൊണ്ട് ആശുപത്രിയുടെ പടികൾ കയറിയതും സൂചി പ്രയോഗത്തിന്റെ വേദനയും. 6, ഓർമ്മകൾ മനസ്സിൽ പ്രകാശം നിൽക്കുന്നത് സ്നേഹത്തിൻ്റെ തലോടൽ അവയ്ക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. അമ്മത്തൊടിൽ എന്ന കവിതയെ ആസ്പദമാക്കി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം അമ്മ നൽകിയ സ്നേഹത്തിൻ്റെ ഓർമ്മ വിവരിക്കുന്നു, കവിതയിലെ സന്ദർഭം മുൻനിർത്തി വിലയിരുത്തുന്നു. 7, അമ്മയുടെ ദൈന്യത കവി അവതരിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം ദൈന്യത വിവരിക്കുന്നു, സന്ദർഭങ്ങൾ അവതരിപ്പിക്കുന്നു. 8, ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം വീടിനോടുള്ള ആത്മബന്ധം, ജീവബന്ധങ്ങളെ വലിച്ചെറിയുന്ന പുതുസമൂഹം, യൂണിറ്റിലെ പാഠഭാഗങ്ങൾ കൂടി വിശകലനം ചെയ്ത് കാലിക പ്രസക്തി സമഗ്രത വ്യക്തമാക്കുക. യൂണിറ്റ് 2, നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാട്ടിൻപുറ കാഴ്ചകളിലേക്കും കേരളീയ ജീവിത അനുഭവങ്ങളിലേക്കുമുള്ള ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു തിരിഞ്ഞുനോട്ടമാണ് നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന യൂണിറ്റ്. യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്ന പുറനാനൂറിൽ നിന്നെടുത്ത ഔവിയാറിൻ്റെ ഈരടിയിൽ നാടിൻ്റെ നന്മ നാട്ടുകാരുടെ നേരിൻ്റെ വെളിച്ചമാണെന്ന സന്ദേശം നൽകുന്നു. കൊച്ചു ചക്കരിശി, AP ഉദയഭാനു. മനുഷ്യനും വൃക്ഷങ്ങളും തമ്മിലുള്ള ബന്ധം ആവിഷ്കരിക്കുന്ന അനേകം കൃതികളുണ്ട്. AP ഉദയഭാനുവിൻ്റെ കൊച്ചു ചക്കരിശി എന്ന ഉപന്യാസം, കൊച്ചു ചക്കരിശി എന്ന് വിളിക്കപ്പെടുന്ന മാവുമായുള്ള ലേഖകൻ്റെയും കുടുംബത്തിൻ്റെയും ആത്മബന്ധം ആവിഷ്കരിക്കുന്നു. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണെന്ന് ലേഖകൻ പറയുന്നു. പാകം കഴിഞ്ഞ ലേഖകനും അമ്മയും തറവാട്ട് വീട്ടിൽ താമസം തുടങ്ങിയതോടെയാണ് കൊച്ചു ചക്കരിശിയുമായി എടുക്കുന്നത്. മാവ് വീടിന് അപകടമുണ്ടാക്കുമോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ടായി. അതിനാൽ മാവ് മുറിച്ച് കളയണമെന്ന് സകല യുക്തിയും ഉപയോഗിച്ച് വാദിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു വാദവും സമ്മതിച്ചു കൊടുക്കാൻ അമ്മ തയ്യാറായില്ല. ഭക്തിയും വിശ്വാസവുമാണ് അമ്മയെ മുന്നോട്ട് നയിക്കുന്നത്. കൊച്ചു ചക്കരിശി വീടില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും. കൊച്ചു ചക്കരിശി ചതിക്കില്ല എന്ന വിശ്വാസമാകാം അതിന് കാരണം. അങ്ങനെ ഇരിക്കെ 20 വർഷം മുമ്പ് അല്പം തെക്ക് പടിഞ്ഞാറ് ചാഞ്ഞ് കൊച്ചു ചക്കരിശി മുറിഞ്ഞു വീണു. തികച്ചും നിരുപദ്രവവുമായി. കൊച്ചു ചക്കരിശി നേരുള്ള മാവാണ്, അവൾ ദോഷം വരുത്തുകയില്ല എന്നുള്ള അമ്മയുടെ വിശ്വാസം ജയിച്ചു. ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക. 1, മാമ്പഴം എന്ന കവിതയിലൂടെ മലയാള കാവ്യ ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ കവി ONV ഇടശ്ശേരി വയലോപ്പള്ളി ചെങ്ങമ്പുഴ. ഉത്തരം വയലോപ്പള്ളി. 2, യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടി. യുദ്ധകാലം എന്ന പദം ശരിയായി വിഗ്രഹിച്ചെഴുതിയാൽ എന്ത്? യുദ്ധവും കാലവും, യുദ്ധത്തിൻ്റെ കാലം, യുദ്ധമാകുന്ന കാലം. ഉത്തരം യുദ്ധത്തിൻ്റെ കാലം. 3,
നാവ് ഉണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ കഥ അവൾ പറയുമായിരുന്നു. ആര്? ചിരുത, കൊച്ചു ചക്കരിശ്ശി, അന്നമ്മ, ഏലിച്ചേട്ടത്തി. ഉത്തരം: കൊച്ചു ചക്കരിശ്ശി. 4. ശ്രേഷ്ഠമായ സുഗന്ധമുള്ളവൾ എന്ന അർത്ഥത്തിൽ കൊച്ചു ചക്കരിശ്ശി എന്ന പാഠഭാഗത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പദം: ഘനസുഗന്ധി, ഘനസൗരഭം, ഘനശ്യാമം, ഘനശ്യാമളം. ഉത്തരം: ഘനസുഗന്ധി. 5. പച്ചമാങ്ങ അല്പം ഉപ്പ് ചേർത്ത് കറുമുറ കറുമുറ ചവച്ച് തിന്നാൽ കുത്തിയൊലിക്കുന്ന ഉമ്മുനീരിൻ്റെ കൊതി വേഗം കൊണ്ട് അണകൾ കോച്ചിപ്പോകും. കൊച്ചു ചക്കരിശ്ശി. ഭാഷയുടെ ലാളിത്യവും സൗന്ദര്യവും മേൽപ്പറഞ്ഞ വാക്യത്തിൽ ആവിഷ്കൃതമാകുന്നത് എപ്രകാരമാണ്? ഉത്തരം: നാട്ടുഭാഷയുടെ ശക്തിയും സൗന്ദര്യവും പ്രകടമാകുന്ന ഗ്രാമീണ പദങ്ങൾ കറുമുറ, കൊതി, അണകൾ, കോച്ചിപ്പോക്കൽ. അനുഭവത്തിന് നേർസാക്ഷ്യം പകർന്നു നൽകുന്ന ഭാഷാശൈലി, ലളിതമായ ആഖ്യാന ശൈലി. 6. തുലാവർഷക്കാറ്റുകളും കാലവർഷക്കാറ്റുകളും ആ മുത്തശ്ശിയുടെ നിബിഡവും ശ്യാമളവുമായ തലമുടികളിൽ കൂടി വിരലൊഴിച്ചു പോവുക മാത്രം ചെയ്തു. ഈ വാക്യത്തിൻ്റെ പ്രായോഗിക ഭംഗി കണ്ടെത്തി എഴുതുക. ഉത്തരം: മുത്തശ്ശി എന്ന പ്രയോഗത്തിലൂടെ കൊച്ചു ചക്കരിശ്ശിക്ക് മനുഷ്യഭാവം നൽകിയിരിക്കുന്നു. നിബിഡവും ശ്യാമളവുമായ തലമുടി എന്ന പ്രയോഗം കൊച്ചു ചക്കരിശ്ശിയുടെ ഹരിത സമൃദ്ധമായി സൂചിപ്പിക്കുന്നു. 7. കൊച്ചു ചക്കരിശ്ശി വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്ന ഉറച്ച നില ആയിരുന്നു. അമ്മയും കൊച്ചു ചക്കരിശ്ശിയും തമ്മിലുള്ള ബന്ധം കഥയിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെ? ഉത്തരം: മാവ് മുറിക്കാൻ തുനിയുമ്പോൾ അമ്മ തടയുന്നു, മാവ് ചതിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കാറ്റും മഴയും വരുമ്പോൾ പൂമുഖത്ത് പോയിരിക്കുന്നു. അമ്മയുടെ വിശ്വാസം പോലെ അപകടരഹിതമായി മാവ് വീഴുന്നു. 8. പ്രകൃതിയോടുള്ള സമീപനത്തിൽ തലമുറകൾ തമ്മിലുള്ള അന്തരം കൊച്ചു ചക്കരിശ്ശി എന്ന പാഠഭാഗത്ത് ആവിഷ്കൃതമാകുന്നുണ്ടോ? സ്വഅഭിപ്രായം സമർത്ഥിക്കുക. ഉത്തരം: പ്രകൃതിയോടുള്ള സമീപനത്തിൽ തലമുറകൾ തമ്മിലുള്ള അന്തരം കൊച്ചു ചക്കരിശ്ശിയിലെ പ്രധാന വിഷയമാണ്. പഴയ തലമുറയ്ക്ക് പ്രകൃതി അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമാണ്. പ്രകൃതി ഒരിക്കലും ചതിക്കില്ല എന്ന ദൃഢമായ വിശ്വാസം. യുക്തിചിന്തയ്ക്കോ ശാസ്ത്രയുക്തിക്കോ അവിടെ വലിയ പ്രസക്തിയില്ല. പ്രകൃതിയോടുള്ള വിശ്വാസത്തിന് ഉപരിയായി യുക്തിചിന്തയ്ക്കോ ശാസ്ത്രയുക്തിക്കോ പുതിയ തലമുറ പ്രാധാന്യം നൽകുന്നു. പ്രകൃതിയെ തങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായി പുതുതലമുറ കണക്കാക്കുന്നില്ല. പാഠഭാഗമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സമർത്ഥിക്കൽ. 9. കൊച്ചു ചക്കരിശ്ശി വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല. അമ്മയ്ക്ക് കൊച്ചു ചക്കരിശ്ശിയോടുള്ള അടുപ്പവും വിശ്വാസവുമാണ് ഈ വാക്യത്തിൽ തെളിയുന്നത്. കൊച്ചു ചക്കരിശ്ശി വർത്തമാനകാല സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്ത്? മുകളിൽ കൊടുത്തിരിക്കുന്ന പാഠഭാഗത്തെ മുൻനിർത്തി എഴുതുക. ഉത്തരം: അമ്മ ഉൾക്കൊള്ളുന്ന പഴയ തലമുറ പ്രകൃതിയെ തങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായാണ് കണ്ടിരുന്നത്. പ്രകൃതിയിൽ അവർക്കുള്ള ദൃഢമായ വിശ്വാസം. പ്രകൃതിയെ ആശ്രയിച്ചും പ്രകൃതിക്കിണങ്ങിയും ജീവിച്ച പഴയ തലമുറയുടെ പ്രതിനിധിയാണ് അമ്മ. പുതുതലമുറ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. പ്രകൃതി സംഹാരമൂർത്തിയായി മാറുന്ന കാഴ്ചയ്ക്ക് വർത്തമാനകാല സമൂഹം സാക്ഷിയാകുന്നു. മനുഷ്യൻ്റെ വികസന സങ്കല്പത്തിൽ മാറ്റം വരുത്തേണ്ടതിൻ്റെ അനിവാര്യത. പ്രകൃതി കിണക്കിയ വികസന സങ്കല്പം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത. 10. മധുരയ്ക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മഞ്ജു വീട്ടിൽ. ഇത്തരത്തിലുള്ള മധുരമായ ഒരു ഓർമ്മയുടെ പങ്കുവെക്കൽ കൂടിയാണ് കൊച്ചു ചക്കരിശ്ശി എന്ന പാഠഭാഗം വിശദമാക്കുക. ഉത്തരം: ഭാഗം വെക്കലിന് ശേഷം തറവാട്ട് വീട്ടിൽ താമസമുറപ്പിച്ചതോടെ ലേഖകന് കൊച്ചു ചക്കരിശ്ശിയുമായുള്ള ബന്ധം ആരംഭിക്കുന്നു. കൊച്ചു ചക്കരിശ്ശി കുടുംബത്തിൻ്റെ പ്രിയങ്കരിയായി മാറുന്നു. കൊച്ചു ചക്കരിശ്ശിയിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു. കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൊച്ചു ചക്കരിശ്ശി മുറിക്കാൻ ലേഖകന് ആവശ്യപ്പെടുന്നു. മാവ് മുറിക്കാൻ തുനിയുമ്പോൾ അമ്മ തടയുന്നു. കൊച്ചു ചക്കരിശ്ശി ചതിക്കില്ലെന്ന അമ്മയുടെ ദൃഢമായ വിശ്വാസം. കാറ്റും മഴയും വരുമ്പോൾ അമ്മ പൂമുഖത്ത് പോയിരിക്കുന്നു. അമ്മയുടെ വിശ്വാസം പോലെ അപകടരഹിതമായി മാവ് വീഴുന്നു.